عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا ضربتم في الأرض فليس عليكم جناح أن تقصروا من الصلاة إن خفتم أن يفتنكم الذين كفروا إن الكافرين عدوا مبينا سهودر المارد سهودر നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. കുറെ ക്ലാസുകളിലൂടെയായി നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിലേക്ക് ഇപ്പോഴും നമ്മൾ വന്നു നിന്നതിന്റെ ശേഷം ഒരു കിതാബ് കാര്യമായി പെട്ടെന്ന് തെരഞ്ഞ് സമയം കളയേണ്ടി വന്നത്. ഇവിടെ ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ അത് ഇന്ന് വിശദീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏതാനും ചില ആഴ്ചകൾ ഞാൻ നാട്ടിലേക്ക് ലീവിന് പോകുന്നതുകൊണ്ട് പിന്നീട് എനിക്കതിന് അവസരമില്ല. ചോദ്യം ഇത്തിരി കടുപ്പത്തിലുള്ള ചോദ്യമാണ്. അതായത് ആ സംശയം തീർത്തുകൊണ്ടാണ് ഞാൻ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാലിൽ ചെരിപ്പെട്ട് നമസ്കരിക്കാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിലോ മറ്റോ പറഞ്ഞു എന്നും ആയതിനാൽ ഈ ക്ലാസുകളിൽ പങ്കെടുത്താൽ ഈമാൻ തെറ്റിപ്പോകുമെന്നും പറഞ്ഞ് തുടർച്ചയായി രണ്ട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു വന്ന രണ്ട് സുന്നി സുഹൃത്തുക്കൾ ഇന്ന് ക്ലാസ്സിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. മൗലവി അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കും ഓർമ്മ വന്നില്ല. ആ സുഹൃത്തുക്കൾ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബഷീർ. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിന് പകരം ആ ഹദീസ് തന്നെ അങ്ങോട്ട് കേൾപ്പിക്കാം എന്ന നിലക്കാണ് ഞാൻ അത് ഓർത്തു വന്നതല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് തന്നെ തെരഞ്ഞ് പിടിച്ച് പറയേണ്ടി വന്നത്. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് വലിയൊരു അപരാധം പറഞ്ഞതുപോലെയാണ്. ആ ചോദ്യകർത്താക്കൾ വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ കൂടുതൽ അവരുടെ അഭാവത്തിൽ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ അർത്ഥമല്ല. ഏതായാലും കാലിൽ തെരിപ്പിട്ട് നമസ്കരിക്കാം എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ ഈമാൻ തെറ്റിപ്പോകുമെന്നാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇനി അവർ ക്ലാസ്സിന് വരുന്നില്ല എന്നും അതൊന്ന് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഇത് ചോദിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന് അത് പറഞ്ഞ് മൗലവി അങ്ങനെ പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്ക് ഓർമ്മ വന്നില്ല എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. അപ്പോ എനിക്കതിൽ തോന്നുന്നൊരു സങ്കടം, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഹദീസും ഉദ്ധരിച്ചിരുന്നു. അപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകള് എല്ലാ വിഷയവും അത്ര ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊരു മനോവിഷമം ഈ ചോദ്യത്തിൽ എനിക്കുണ്ട്. മറ്റു കാര്യങ്ങൾ അൽഹംദുലില്ലാ സന്തോഷമേ ഉള്ളൂ. ഒന്നുകൂടെ എനിക്കത് പറയാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളത്. ഇത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തൊരു വിഷയമാണ്. ഈ ചോദ്യകർത്താവ് അല്ലെങ്കിൽ ഈ ചോദ്യകർത്താവിനോട് ചോദിച്ച വ്യക്തികളിൽ തെറ്റിദ്ധരിച്ചതാണ് സത്യത്തിൽ. നിസ്കരിക്കുമ്പോൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം, ചെരുപ്പ് വൃത്തിയുണ്ടെങ്കിൽ. അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മുടെ നാട്ടിലുള്ള ഈ കാർപ്പറ്റ് വിരിച്ച വൃത്തിയുള്ള ഈ മൊസൈക്ക് കെട്ട പള്ളിയിലേക്ക് ഷൂവും ചെരുപ്പൂട്ട് കയറാൻ നിൽക്കണ്ട. റസൂലുള്ളാഹിയുടെ കാലത്തുള്ള പള്ളി എങ്ങനെയായിരുന്നു എന്ന് വരെ അന്ന് ഞാൻ വിശദീകരിച്ചു. ആ കാസറ്റ് ഒരു ആവർത്തി കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹിയുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന് മൊസൈക്കും കാർപ്പറ്റ് ഇട്ട ആ രൂപത്തിൽ ആ മണല് വിരിച്ച പള്ളിയാണ്. ആ പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ചെരുപ്പ് പുറത്ത് വെക്കുന്നവരുണ്ട്, ചെരുപ്പിട്ട് തന്നെ കയറി നിസ്കരിക്കുന്നവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചിലപ്പോ ഇങ്ങനെ കാലിൽ തെരുപ്പെട്ട് നിസ്കരിക്കുമ്പോൾ വല്ല നജസ് ഉണ്ടെങ്കിൽ മണ്ണിൽ തന്നെ ചവിട്ടി എഴുതിയിട്ട് അങ്ങനെ തന്നെ നിസ്കരിക്കാറുണ്ടായിരുന്നു ഹദീസുകളിൽ.
അപ്പൊ ഇങ്ങനെ നിശ്ചയിച്ചു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ, അതോ ഈമാൻ തെറ്റിപ്പോകാൻ വേണ്ടി മുജാഹിദുകൾ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയമാണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ അവരൊറ്റ ഹദീസ് മാത്രം കേൾപ്പിക്കും. أكان النبي صلى الله عليه وسلم يصلي في نعليه قال نعم بخاري باب الصلاة في النعال ഇതിൽ പറയുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോടൊപ്പം ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ള സ്വഹാബിയാണ്. ധാരാളക്കണക്കിന് ഹദീസുകളെ സംബന്ധിച്ചും എല്ലാ വിഷയങ്ങളിലും അവ അതീവമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്തിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ. അപ്പൊ ഞാൻ അങ്ങനെ ആ സഹാബിയെ പറ്റി പറയുന്നത് പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സഹാബി എന്ന് മനസ്സിലാക്കാനാണ്. അദ്ദേഹത്തോട് വേറൊരാൾ ചോദിച്ചു, സഅൽതു, ഞാൻ ചോദിച്ചു അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയോട് ഞാൻ ചോദിച്ചു, ആ കാണൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ നഅലൈഹി, അള്ളാഹുവിന്റെ റസൂല് തന്റെ 2 ചെരുപ്പുകളിന് നേരായി നമസ്കരിക്കാറുണ്ടായിരുന്നോ? കാല, അദ്ദേഹം പറഞ്ഞ മറുപടി നാൻ, നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇതെവിടെ പറഞ്ഞതാണ്? ളഈഫായ ഹദീസിലോ അല്ലെങ്കിൽ മൗലൂദിന്റെ കിതാബിലുള്ളോ എന്നല്ല. മൗലൂദിന്റെ കിതാബ് പറഞ്ഞാണെങ്കിൽ നമ്മൾ കൂട്ടിൽക്കാനിട്ടാണ്. ഇത് മൗലൂദ് കിതാബിലുള്ളതൊന്നല്ല, ഏതെങ്കിലും വാറോലിയിലുള്ളതുമല്ല. ഇമാം ബുഖാരി നിവേദനം ശഹീഹായ ഹദീസാണ്. അധ്യായത്തിന്റെ പേര് തന്നെ എന്താണ്? ചെരുപ്പണിഞ്ഞുകൊണ്ട് നിസ്കരിക്കൽ എന്നാണ് അധ്യായത്തിന്റെ പേരെന്ന് ഹെഡിങ് ടോപ്പിക് കൊടുത്തു തന്നെ. ബാബു സ്വലാത്തി ഫി നഅലി, ചെരുപ്പണിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം, ആ അധ്യായത്തിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് നിവേദനം ചെയ്തത്. ഇതിപ്പോ പെട്ടെന്ന് തെരഞ്ഞെടുത്ത എന്റെ ഓർമ്മയിൽ കിട്ടിയതാണ്. പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം ഹദീസിന്റെ കിതാബുകളിൽ ഈ വിഷയത്തിൽ ധാരാളം തെളിവുകളുണ്ട്. ആ ഒരൊറ്റ ഹദീസ് തന്നെ, അത് ചോദ്യം സംശയം ചോദിച്ച ആ സഹോദരൻ ഈ 2 സുന്നി സുഹൃത്തുക്കൾക്ക് കേൾപ്പിക്കുകയും അവരോട് ബുഖാരിയിൽ തെരുപ്പിട്ട് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ തെറ്റിദ്ധാരണ ദൂരീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖും സന്മനസ്സും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മനസ്സിലാക്കുവാനുള്ളത്, ഒന്ന്, നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രധാനപ്പെട്ട ചര്യ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത്, നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മുമ്പിൽ ഒരു മറ ഉണ്ടാവൽ വളരെ പുണ്യമുള്ള കാര്യമാകുന്നു എന്ന്. അപ്പൊ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കുക, നേരിട്ട് പള്ളിയിലേക്ക് കയറി, പള്ളിയിൽ കയറുമ്പോൾ പല സഹോദരന്മാരും, പള്ളി വിശാലമായ പള്ളിയായി, ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറിയിട്ടാണ് നിന്നിട്ട് നേരെ മുമ്പിൽ തൂണോ ചുമരോ സൗകര്യമൊക്കെ ഉണ്ടാവും പള്ളിയിൽ, എന്നാലും എവിടെയെങ്കിലും നിന്നിട്ടാണ് കയ്യെത്തി നിസ്കരിക്കുക. എന്നിട്ട് ആൾക്കാരെ അതിന്റെ മുമ്പിലൂടെ അങ്ങനെ യാതൊരു ലക്ഷ്യമുള്ള കാണില്ലാതെ അങ്ങനെ പോകേണ്ടുന്നൊരവസ്ഥ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്, നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു പരിധി അവൻ നിശ്ചയിക്കണം എന്നാണ്. ആ പരിധിക്ക് അപ്പുറം നിന്ന് ആൾക്കാർക്ക് പോകാം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ ഒഴിച്ചതല്ല, ഒരു പരിധി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒന്നുകിൽ ഇപ്പൊ അവിടെ ചുമര് സൗകര്യം ഉണ്ടെങ്കിൽ ചുമരിന്റെ നേരം ഒന്നുകൊണ്ട് നിൽക്കാം, ഇല്ലെങ്കിൽ ചൂടുണ്ടാവും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷെൽഫോ മറ്റേതെങ്കിലും വസ്തുക്കളോ ഉണ്ടാകും. ഇനി അതുമില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ, ഒരു ടവലോ അല്ലെങ്കിൽ ഒരു മുണ്ടോ അല്ലെങ്കിൽ ഇനിയൊരു ബുക്കോ എന്തെങ്കിലും ഒരു സാധനം, ഇതാ ഇത്രയും പരിധി എന്റെ അധികാരത്തിൽ പെട്ടതാണ്, അതിന്റെ ഉള്ളുകൂടി പോകരുത് എന്നൊരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് സുത്തറത്തുൽ മുസല്ലീനാണ് ഈ കിതാബുകളിൽ പറഞ്ഞു കാണുന്നത്. ഉസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു പരിധി, ഒരു മറയുണ്ടായിരിക്കൽ പ്രവാചകൻ വളരെയധികം താല്പര്യപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്താണ്. ഇപ്പൊ ചുമരാവാം, തൂണാവാം, മറ്റെന്തെങ്കിലും വസ്തുക്കളാവാം. പിന്നെ ഇതിലുള്ള 2 യുക്തികളാണുള്ളത്. ഒന്ന്, മനസ്സാന്നിധ്യത്തെ നിലനിർത്തുന്ന വിധം നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്കാവുക എന്നുള്ളതാണ്. മറ്റെവിടെയും ശ്രദ്ധ പോകാതെ നമ്മളൊരു മുസല്ല വെച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന ചര്യ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം എന്ന്, അത് ഭക്തിക്ക് കൂടുതൽ നല്ലതാണ്. അങ്ങൊന്നും നോക്കാതെ, മറ്റെവിടെയും ശ്രദ്ധ മേലോട്ട് നോക്കാതെ, അല്ലെങ്കിൽ 4 ഭാഗത്തേക്ക് നോക്കാതെ, അല്ലെങ്കിൽ മുന്നിലേക്ക് തന്നെ അങ്ങനെ ദൂരേക്ക് നോക്കാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിന്ന തന്റെ തല താഴ്ത്തു, ഇന്ന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. അപ്പൊ ഇങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാന്നിധ്യം തെറ്റിപ്പോകാതിരിക്കാൻ ഇത് ഉപകാരമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, റബ്ബിനോടുള്ള മുനാജാത്തിന്റെ വേളയാണ് നിസ്കാരത്തിന്റെ സമയം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ എന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ നമസ്കരിക്കുമ്പോൾ അല്ലാഹുമായി അവൻ കൂടിക്കാഴ്ചയിലാണ്. ആ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന്റെ ഇടയിലൂടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരാൾ പോകുമ്പോഴുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. അല്ലാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവന്റെ ശ്രദ്ധ തിരിയാതെ ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും പ്രതിഫലമുള്ളതും പ്രവാചക ചര്യയുമായിട്ട് യോജിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന നബി സഈദ് അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ സല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്രത്തിൻ വൽയദുനു മിൻഹാ റവാഹു അബൂ ദാവൂദ് വ ഇബ്നു മാജ. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഇദാ സല്ല അഹദുക്കും നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ, ഫൽയുസല്ലി അവൻ നമസ്കരിക്കട്ടെ, ഇലാ സുത്രത്തിൻ ഒരു മറയുടെ നേരെ നമസ്കരിക്കട്ടെ, വൽയദുനു മിൻഹാ ആ മറയുമായി അവൻ കഴിയുന്നത്ര അടുത്ത് നിൽക്കട്ടെ. മറ അവിടങ്ങൾ ചുമരുവടയുന്ന മുമ്പിലുണ്ടല്ലോന്നുള്ളത് കുറേ പുറത്ത് നിൽക്കലില്ല, ഏകദേശം എത്ര അടുക്കണം എന്ന് ഹദീസിൽ പിന്നെ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് അവൻ അടുത്ത് അതിന്റെ സമീപത്തായിട്ട് അവൻ നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇനി ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, സഹാബത്ത് പറയുന്നു, ആ ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖറജ യൗമൽ ഈദി أمر بالحربة أمر بالحربة بالحربة فتوضع بين يديه فيصلي إليها والناس وراءه وكان يفعل ذلك في السفر ثم اتخذها الأمراء رسول صلى الله عليه وسلم في النار ذكر كان من إيد قاهليك برفتال അവിടെ തന്റെ മുമ്പിൽ ഇക്കിരിക്കാൻ നിൽക്കുമ്പോ തന്റെ മുമ്പിൽ ഒരു കുന്തം ഒരു വടി നാട്ടിവെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നബിക്ക് മുമ്പിൽ ഒരു നാട്ടിവെക്കും, ഫയുസല്ലി ഇലൈഹാ അതിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു റസൂൽ നിസ്കരിച്ചിരുന്നത്. വന്നാത്തു വറാഅഹു ജനങ്ങൾക്കുള്ള സുത്രത്താരാണ് നബി. ഓരോരുത്തർക്കും ഇമാമും മാമുമായി നിസ്കരിക്കുമ്പോ ഇമാമിനെ മറവുണ്ടല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ പേരുടെ സുത്രത്ത് ഇമാമും ഓരോ സഫുകളുമാണ് ബാക്കിയുള്ള സഫുകൾക്കൊക്കെ. നബി യാത്രയും ഇതേപോലെ തന്നെ ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും ഇറങ്ങി നിസ്കരിക്കുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം നാട്ടിൽ പതിവായിരുന്നു. അതേപോലെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലഖദ് റഅയ്തുനാ യൗമ ബദരിൻ ബദറിന്റെ ദിവസം ഞങ്ങളെല്ലാം ഞങ്ങളെ കണ്ടതെങ്ങനെയാണ്, ഞങ്ങളിൽ ആരും തന്നെ അന്നത്തെ രാത്രി ഉറങ്ങാത്തവരില്ല. നാളെ യുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി ഞങ്ങളൊക്കെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇല്ലാ നാമ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഉറങ്ങി, റസൂലുള്ള ഉറങ്ങിയിട്ടില്ല, ഇനി കുറക്കു വരുന്നില്ല. ഫഇന്നഹു യുസല്ലി അവിടുന്ന് നിസ്കരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇലാ ശജറത്തിൻ ഒരു മരത്തിലേക്ക് തിരിഞ്ഞു, ഒരു മരം മുമ്പിലുണ്ടായിരുന്നു. യദൂ ഹത്താ അസ്ബഹ നേരം പുലരുവോളം അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. യുദ്ധത്തിന്റെ വിജയത്തിന് വേണ്ടി റസൂലുള്ള നേരം പുലരുവോളം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയും നബി അവിടെ തമ്പെടുത്ത സ്ഥലത്ത് ഒരു മരത്തിലേക്ക് മുസല്ലാക്കിയിട്ട് ഒരു മരത്തെ ചിത്രത്താക്കിയിട്ട് പരിധിയാക്കിയിട്ടാണ് റസൂലുള്ള നിസ്കരിച്ചത് എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി എത്ര ഉയരം വേണം? ചുരുങ്ങിയാൽ ഹദീസിൽ കാണുന്നത് ചോദിക്കപ്പെട്ടു തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, നിസ്കരിക്കുന്നവന്റെ മറ അതെങ്ങനെയായിരിക്കണം എത്രയായിരിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോ ഫഖാല അവിടുന്ന് പറഞ്ഞു, ഒട്ടകക്കട്ടലിന്റെ പുറത്ത് യാത്രക്കാരന് ചാരിയിരിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു പലക ഉണ്ടായിരുന്നു, ഏകദേശം അത്ര. അപ്പൊ നിലത്തുന്ന ഒരിച്ചിരി ഉയരം കിട്ടുന്ന സാധനം അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ്, ഒരിച്ചിരി ഉയരുള്ളതാണെങ്കിൽ നല്ലതാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒരു വരയെങ്കിലും വരക്കണം. അത് പള്ളികളിലുള്ള വരയാണെങ്കിലോ, പള്ളികളിലുള്ള വര ആളുകൾക്ക് നിസ്കരിക്കുന്ന ആളുടെ ഒരു പരിധിയായി കണക്കാക്കുന്ന ആളുകളാണെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. വരന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാത്തതിന്റെ മുമ്പിൽ പള്ളിയിലെ വര ചിത്രത്താക്കിയിട്ട് കാര്യമില്ലാണ്. ഇങ്ങനെ പള്ളിയിൽ നമ്മൾ പരിധിയായിട്ട് വരണ്ടല്ലോ പള്ളിയിൽ എനിക്ക് ഇരുന്ന് നിസ്കരിച്ചാൽ പോലെ എന്ന് പറയുമ്പോൾ വരയുടെ പ്രാധാന്യവും വര ഇവന്റെ പരിധിയാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളിലേടത്താണ് അങ്ങനെ. അതില്ലെങ്കിൽ എന്തെങ്കിലും സാധനം മുമ്പിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്, നിർബന്ധമല്ല. അങ്ങനെ ചെയ്യൽ ഏറ്റവും നല്ലതും പുണ്യകരവും മര്യാദയിൽപ്പെട്ടതുമാകുന്നു എന്നർത്ഥം.
ഇനി എത്ര അടുത്ത് നിൽക്കാനാണ് അതിൽ പറഞ്ഞത്? ചുമരുണ്ടെങ്കിൽ അതിന്റെ എത്ര വിട്ടു നിൽക്കാം, അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിൽ അതിന്റെ എത്ര വിട്ടു നിൽക്കാം. عن سهل بن سعد قال كان بين مصلى رسول الله صلى الله عليه وسلم وبين الجدار ممر شاك പ്രവാചകന്റെ മുസല്ലയുടെയും ചുമരിന്റെ ഇടയ്ക്ക് ഒരാടിന് കടന്നു പോകാനുള്ള വഴിയുണ്ടായിരുന്നുള്ളൂ. വേറൊരു ഹദീസിൽ കാണാം, ബിലാൽ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖലൽ കഅബത്താ ഫസല്ല വബൈനഹു വബൈനൽ ജിദാരി നഹ്വും മിൻ സലാസതി അദ്റുഇൻ, മൂന്ന് മഴം. അവ നിസ്കരിക്കാൻ നിൽക്കുന്ന നമ്മുടെയും ഈ മറയുടെയും ഇടയ്ക്ക് ഒരു മൂന്ന് മഴം വരെ മതി, അതിലപ്പുറം നീട്ടിയിരുന്നാ ഒരു മൂന്ന് മഴം വരെ നമുക്ക് പിന്നെ നിൽക്കാം. മൂന്ന് മഴ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യോണ്ട് ഇങ്ങനെ നടന്നാൽ തന്നെ രണ്ട് മുഴ ആയാൽ തന്നെ ഏതാണ്ട് നമ്മളാരുന്ന ഒരു മുസല്ലന്റെ അളവായി. അപ്പൊ അതിനെക്കാണ് തിരിയൂടെ കൂട്ടിയാൽ അങ്ങനെ നിന്നാ മതി, അത്രയും നിന്നാ മതി, അല്ലാതെ കൂടുതൽ വിട്ട് നിൽക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നമ്മൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെ നിസ്കരിക്കുന്നവരെ മുമ്പിൽ ഒരാൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും കിടക്കുമ്പോ നമ്മൾ റൂമിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന സംശയമാണ്. ഇവിടെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ താമസിക്കുമ്പോ റൂമിൽ നാല് സൈഡിലും കട്ടിലാവും. അപ്പൊ നമ്മൾ റൂമിൽ നിസ്കരിക്കുന്നു, നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ ഒരാള് പടിഞ്ഞാറുള്ള ഭാഗത്ത് ഒരാൾ കെട്ടിൽ വീണ്ടും ഇരുന്ന് കടന്നുറങ്ങി, അയാൾ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഉറങ്ങണം. അപ്പൊ നമ്മൾക്കാണെങ്കിൽ ആ ഭാഗത്ത് കത്തിയില്ല, അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുമാണ്. അപ്പൊ മുമ്പിലൊരാളുണ്ടെങ്കിൽ അത് പാടില്ല, മയത്തിക്കാരാവുള്ളൂ. അതുകൊണ്ട് മുമ്പിലൊരാളെ കിടത്തിയാൽ അയാൾ ഉടനെ മൗത്താവുന്നതാണ്. സത്യേ തിറ്റേത്ത വക്ക് വരുമ്പോൾക്ക് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്നൊക്കെ ഒരു അന്ധവിശ്വാസം ചില ആൾക്കാരെങ്കിലും പറഞ്ഞു താഴ്ത്തിയാൻ കേട്ടിട്ടു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ? അങ്ങനെ മുമ്പിലൊരാൾ ഇങ്ങനെ വീണ്ടും നീർന്ന് കിടക്കുമ്പോൾ നമുക്ക് ആ കട്ടിലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിനും വല്ല കുഴപ്പമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അങ്ങനെ വല്ല സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടോ? അത് ബുഖാരി നിബോധനം ചെയ്ത് സഹീഹായ ഹദീസാണ്. പ്രവാചകന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, ലഖദ് റഅയ്തുനി, ഞാൻ എന്നെ കണ്ടു, മുൽതജിഅത്തൻ അല സരീർ, ഞാൻ കട്ടിലിന്മേൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കട്ടിലിന്മേൽ കിടക്കുന്ന അവസരത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും, വന്നിട്ട് കട്ടിലിന്റെ നേരെ കട്ടിലിന്റെ മധ്യഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കിടക്കുമ്പോ തന്നെ നബി അതിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമസ്കരിക്കും. അപ്പൊ എനിക്കൊരു മനോവശമെന്ന് തോന്നുന്നത്, നബി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്നത് കിടക്കുന്നത് എനിക്കൊരു വിഷമായിട്ട് തോന്നുമ്പോ കട്ടിലിന്റെ കാൽഭാഗത്ത് കൂടെ നീട്ടിട്ട് ഞാൻ ഊരി ഇറങ്ങി പോരും, എന്റെ പുറത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യും? ഊരി ഇറങ്ങിപ്പോരും. അതെന്താ മനസ്സിലാക്കാനുള്ളത്? ആയിഷ ബീവിക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ അങ്ങനെ മുമ്പിലായതുകൊണ്ട് ഒരു വിഷമം തോന്നിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല ആയിഷ ആയിഷ നീറ്റ് കൊത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ല, അത് പാടില്ല എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെ കട്ടിലും ഒരാൾ കിടക്കുന്നുണ്ട്, നമുക്ക് അത് സുത്രത്താക്കിക്കൊണ്ട് അതൊരു മുസല്ലയാ പരിധിയാക്കിക്കൊണ്ട് അതിന്മേൽക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ മുമ്പിൽ നിസ്കരിക്കുന്നതിന് മുമ്പിലുള്ള ഈ മറയെ പറ്റി പറയുമ്പോൾ മറ വലിയ കാര്യമായിട്ടുള്ള ഭംഗിയിലുള്ള നമുക്ക് കൊടുത്ത് തൂക്കിയിരുന്ന നമ്മൾ ശ്രദ്ധ ക്ഷണിക്കാവുന്ന രൂപത്തിലുള്ള വസ്തുക്കളൊന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ, ആയിഷ ബീവിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു എന്നാണ്. അതില് പിന്നെ ഈ കൊത്തുപണികളും അതേപോലെ തന്നെ ചിത്രപ്പണികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കർട്ടൻ. അപ്പൊ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇത് എടുത്തു മാറ്റണം, എന്റെ നിസ്കാരത്തിൽ നിന്ന് അത് എന്റെ ശ്രദ്ധ തിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറഞ്ഞത്. അപ്പൊ മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള മുസല്ലകളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഹറാമോ അല്ലേ എന്നതല്ല ഇവിടെ സത്യാവശ്യം, അനഭിലഷണീയമാണ്. നമ്മൾക്കൊക്കെ ഒരു സാധനമില്ലാത്ത സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചാൽ തന്നെ മനസ്സ് അവിടെ ഇവിടെയും പോകും. അപ്പൊ അതുകൊണ്ട് നല്ല കൊത്തുപണിയുള്ള മസ്ജിദുൽ ഹറാമും കഅബയും അതിന്റെ നല്ല മോഡലുള്ള ചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ നല്ല കളറിലുള്ള ഒന്നാം നമ്പർ മുസല്ല നമ്മൾ മേടിച്ച് നാട്ടിലേക്കൊക്കെ കൊണ്ടുകൊണ്ട് എല്ലാവർക്കും തുടക്കം കൊടുക്കുന്നതായിരുന്നു ആൾക്കാർ നിസ്കരിക്കും. അപ്പൊ അത്തരത്തിൽ ഈ കൊത്തുപണികളുള്ള പല പള്ളികളിലുണ്ട് ഈ കൊത്തുപണികളുള്ള രൂപത്തിലുള്ള ഈ മുസല്ലകൾ, അത് ഒഴിവാക്കിയിടുന്നത് തന്നെയാണ് നല്ലത്. എനിക്കതൊന്നും പ്രശ്നമില്ല, ഞാൻ ചിന്തിച്ച പോലെ എന്നൊക്കെ ബടായി പറയുന്ന ആൾക്കാരുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നിങ്ങളെ എന്നേക്കാൾ ഭക്തിയുള്ള ആളുകൾ ഈ ലോകത്ത് വേറെ ആരുണ്ടാന്ന് പറഞ്ഞ റസൂലുമ്പോ പറയണ ആയിഷ ബീവിയോട്, ആയിഷ അമീസി അന്നി കിറാമക്കി, നിന്റെ ഈ വിരിപ്പെടുത്ത് ഒഴിവാക്കണം, നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്റെ ശ്രദ്ധ അത് അങ്ങോട്ട് തിരിക്കുന്നുണ്ട് എന്ന് ആരാ പറയുന്നത്? അഷ്റഫുൽ അൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ പിന്നെ അതിന്റെ നാലായിരത്തും നൂറായിരത്തും എത്താൻ ഭാഗ്യമില്ലാത്ത നമ്മളൊക്കെ ഞാനൊക്കെ ചിന്തിച്ച പോലെ എന്നെ പറഞ്ഞിട്ട് ബടായി പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോ
അത്തരത്തിൽ ശ്രദ്ധ പോകുന്ന ആ മുസല്ലകളും അത്തരത്തിൽ മുമ്പിൽ നിൽക്കുന്ന ചുമരുകളിൽ വല്ല രൂപത്തിൽ ഡേറ്റ് ഇങ്ങനെ നോക്കിയിട്ട് കലണ്ടർ നോക്കിയിട്ട് കണക്കൂട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ? ആൾക്ക് എപ്പോഴാ സമയം, ഏതാ ഡേറ്റ്, അങ്ങനെ ചിന്തിച്ചിട്ട് വാർത്തയ്ക്ക് സമയം നോക്കുന്ന ആൾക്കാർ, അങ്ങനെ റേഡിയോയിൽ വാർത്ത ശ്രദ്ധിക്കുന്ന ആൾക്കാർ, തെരഞ്ഞെടുപ്പിന്റെ കാലൊക്കെ ആയാലും നിസ്കാരം നടക്കുമാണെന്ന വാർത്ത ശ്രദ്ധിക്കുമാണ്. എനിക്ക് പ്രശ്നമില്ല, ഇതിന് സൗണ്ടാണ് കുറച്ചാ മതിയേ, എന്താ ആ സൗണ്ട് കുറച്ചാ മതിയാണ്, ഉത്തരം കുറേശ്ശെ കേൾക്കാം, കാര്യങ്ങളൊക്കെ ഏതായിട്ട് നടക്കുകയും ചെയ്യും, എന്നാ വലിയ ബുദ്ധിമുട്ടില്ല എന്ന രൂപത്തിലൊക്കെ നാട്ടിലൊക്കെ പ്രാദേശിക വാർത്തന്റെ സമയത്താവും മൈരിവിന്റെ സമയം, ഇവിടെ പിന്നെ പ്രശ്നമില്ലല്ലോ, പ്രാദേശിക വാർത്തയും മൈരിവിന്റെ സമയം മാറ്റൊക്കെ പാടെ ഒപ്പം വരും, എലക്ഷനും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ സമയത്തൊക്കെ ആളുകൾക്കൊക്കെ ഒരു നിസ്സാരമായിട്ടാണ് കാണാറുള്ളത് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള അത്തരം വസ്തുക്കളൊക്കെ മുമ്പിലുണ്ടെങ്കിൽ ചിത്രപ്പണികൾ, കൊത്തുപണികൾ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വേറൊന്ന്, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാൻ നിന്നാൽ ചില വീടുകളിലൊക്കെ ഷെൽഫിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കും. ഷെൽഫിൽ ഒന്നാം നമ്പർ കണ്ണാടി ഉണ്ടാവും, ഒന്നാം മറച്ചിടുന്നതാണ് നല്ലത്. കണ്ണാടിയിൽ നിന്നാണ് നോക്കിയിട്ട് നമ്മൾ മൊഞ്ചും നോക്കി നിസ്കരിക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഇങ്ങനെ ആൾക്കണ്ണാടി ഫുള്ളിങ്ങനെ കാണുന്ന ആ കണ്ണാടിയിൽ ഇട്ട് പോയിട്ട് നിസ്കരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് മറച്ചിടുന്നതല്ല, എന്തിനാണെന്നറിയോ? അതൊക്കെ ഭക്തില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ചിന്തിച്ച പോലെയെന്ന് പറയേണ്ട ആവശ്യമില്ല. ആർക്കായിരുന്നാലും അതിങ്ങനെ ശ്രദ്ധ തിരിയുന്നു. ചില പള്ളികളിൽ കയറിയാൽ തന്നെയും ചുമരുമ്പല അതിന്റെ ആ തിളക്കം കൊണ്ട് നമ്മളെ ഫോട്ടോ ചിത്രമൊക്കെ നമ്മൾ കാണും, അത് വേറെ വിഷയം. അത് പള്ളികൾ ഇങ്ങനെ എടുക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. ഏതായാലും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാവുന്ന രൂപത്തിലുള്ള അത്തരം വസ്തുക്കളൊക്കെ ഇങ്ങനെ സുത്രത്തായിട്ട് വെക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. വേറെ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളിവിടെയൊക്കെ ചെയ്യാറുണ്ട് സാധാരണയായിട്ട് ഈ വാർത്താപത്രങ്ങൾ, ദിനപത്രങ്ങളൊക്കെ മുതലായിട്ട് നിസ്കരിക്കാറുണ്ട്, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നാമത്തത് നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ ഇബ്ലീസിന് തന്നെ പഠിച്ചു. നമ്മൾ വായിച്ച പത്രമാണെങ്കിലും കൂടിയിട്ട് അതിന്റെ ഹെഡിങ്ങുകളൊക്കെ കാണണം, അല്ലെങ്കിൽ അതിന് വല്ല ചിത്രം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടാവും, അങ്ങനെയൊക്കെ അതിലേക്ക് ശ്രദ്ധ പോകാൻ സാധ്യതയുണ്ട്. ഇനി അറബി പത്രങ്ങളാണെങ്കിലോ, അറബി പത്രങ്ങളിട്ട് നിസ്കരിക്കാൻ നമുക്ക് ധൈര്യവും പോരാ. ഒന്നുകിൽ അള്ളാഹ് ഏതെങ്കിലും ആയത്തോ ഹദീസോ ഇല്ലാത്ത ഡെയിലി അറബി പത്രങ്ങൾ ഇറങ്ങുന്നില്ല. അപ്പൊ അതിന് ചവിട്ടി ഇന്ന് നിസ്കരിക്കലൊക്കെ അനാദരവാണ്, ചവിട്ടലൊന്നും പാടില്ലാത്തതാണല്ലോ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ മുസല്ലയായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിന് ഭംഗം വരുത്താത്ത രൂപത്തിൽ ഓരോരുത്തരും അവര് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് വളരെ അത്യാവശ്യവും കൂടിയാണ് നമ്മുടെ നമസ്കാരത്തിന്റെ ചിന്ത അങ്ങുമിങ്ങും പോകാതിരിക്കാൻ എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ മുമ്പിലൂടെ നടത്തം, ഈ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെയുള്ള നടത്തം, അതിനൊരു പരിഹാരം കൂടിയാണ് വാസ്തവത്തിൽ ഒരു പരിധി നിശ്ചയിക്കുക. നമ്മളൊരു പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു തൂങ്ങ നേരെ നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ആരും അതിന്റെ അടിയിൽ കൂടി പോകില്ല. ഒരു ചുമരിന്റെ നേരെ നിസ്കരിക്കുമ്പോൾ ആരും അതിന്റെ അടിയിൽ കൂടെ പോകില്ല. അതിനെ കുറിച്ചൊന്നുമില്ലാതെ നമ്മൾ മറ്റൊരു ഒരു മറയൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആൾക്കാരെ അതിന്റെ മുമ്പിലൂടെ പോകാനും ചാടാനും ഒക്കെ തയ്യാറാവുക. മാത്രമല്ല അതിന്റെ ഗൗരവം വളരെ ഗൗരവസ്വരത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ ഹാരിസ ബിൻ സമ്മത്തുൽ അൻസാരി റളിയല്ലാഹു തആലാ അൻഹു ഖാല, സഹാബിയാണ്, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി ലകാന അൻ യഖിഫാ അർബഈന ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി. ലൗ യഅലമുൽ മാറു, നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ബൈന യദൈൽ മുസല്ലി, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാദാ അലൈഹി, എന്താണവനുള്ള കുറ്റവും എന്താണവൻ ചെയ്യുന്ന തെറ്റെന്നും അതിനുള്ള ശിക്ഷ എന്താണെന്നും അവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലകാന അൻ യഖിഫാ അൻ അറുപഴീന, 40 കാലം, കൊല്ലെന്നോ അതോ ദിവസംന്നോ പല അഭിപ്രായവ്യത്യാസങ്ങളോട് 40 എന്നാണ് ഹദീസിലുള്ളത്. ഒരിടത്ത് കാണുന്നത് 40 കൊല്ലം എന്നാണ്. 40 കൊല്ലം അല്ലെങ്കിൽ 40 ദിവസം ഒരൊറ്റ സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടി വന്നാലും ഖൈറല്ലഹു, അതാണ് അവന് നല്ലത്, മിൻ അന്യമുറ ബൈന യദൈഹി, തിരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? അവന് പ്രയാസമുണ്ടായിട്ട് ഒരൊറ്റ നിർത്തം നിന്ന നിൽപ്പിൽ തന്നെ 40 കൊല്ലം നിൽക്കേണ്ടി വന്നാലും അതാണ് അവനെ കയറ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ. എന്നാലും ഇതിന്റെ അടിപിടി പോണീന്റെ ഗൗരവം പറഞ്ഞതാണ്, ഒരാൾക്കും അതിന്റെ മുമ്പിലൂടെ അല്ലാതെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, അത് വേറെ വിഷയം. പക്ഷെ അകാരണമായിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ തെറ്റ് ഗൗരവമാണ് പറയുന്നത്. 40 കൊല്ലം ഒരിടത്ത് നിൽക്കേണ്ടി വന്നാലും കാരണം കൂടാതെ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പോകരുത്, ഒരു ധിക്കാരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടത്. അങ്ങനെ വരുന്നവനെ ശൈത്താനാണ് നാനേജ് പറഞ്ഞത്, അങ്ങനെ വരുന്നവൻ ശൈത്താനാണ്, അവനെ തടയണം, പ്രതിരോധിക്കണം, അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഒരു ഇടി വെച്ചു കൊടുക്കണം എന്നാണ്, അവനെ പ്രതിരോധിക്കണം എന്നാണ്. അത്രയ്ക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഇദാ സല്ലാ അഹദുക്കും ഇലാ ശൈഇൻ യസ്റുഹു മിനന്നാസി ഫഅറാദ അഹദുൻ അൻ യദിതാസ ബൈന യദൈഹി ഫലിയദ്ഫഉഹു ഫഇൻ അബാ ഫലിയുഖാതിലുഹു ഫഇന്നമാ ഹുവ ശൈത്താൻ. റവാഹുൽ ബുഖാരി വ മുസ്ലിം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇദാ സല്ലാ അഹദുക്കും ഇലാ ശൈഇൻ യസ്റുഹു മിനന്നാസി, ജനങ്ങൾ അതിലൂടെ കടന്നു പോകരുതെന്ന നിലക്ക് നിങ്ങളൊരു സുത്രത്തിലേക്ക് ഒരു മറ വെച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയും എന്നിട്ടും കാറാതെ അഹദുന്നൻ യജിതാത വൈല യദൈഹി, നിങ്ങളുടെ മുമ്പിലൂടെ തന്നെ മുറിച്ചു കിടക്കാൻ വേണ്ടി ഒരുത്തൻ വരികയും ചെയ്താൽ പൽ യദ്ഫഹു, നിങ്ങൾ അവനെ തടുക്കണം. അപ്പൊ ഒരാൾ വരുന്നത് നമ്മൾ നിസ്കരിക്കാണ് ചെയ്യട്ടെ അല്ലെങ്കിൽ ചൂണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതിനും അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് അവനോട് യുദ്ധം ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. കാര്യത്തിൽ അവനോട് ശരിക്ക് ബലം പ്രയോഗിച്ച് തടയാവുന്നതാണ്. സൈന്യമാഹു ഷെയ്ത്താൻ, എന്താ കാരണം? ഇവൻ ഷെയ്ത്താനാണ്, ഇവൻ ഷെയ്ത്താനാണ് ഈ വരുന്നോ, നല്ലൊരു മനുഷ്യനാണ് ചെയ്യൂല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിന്നി ചാൻസ് നോക്കി ഇങ്ങനെ നിന്നിട്ട് ഇനി ആരെങ്കിലും ഒന്ന് പോകണ്ടോ നോക്കി ഇരിക്കും പിടിയിച്ചെടുക്കാനോ നിൽക്കണ്ട. പോണ്ടെങ്കിൽ ഒത്താരും തടയാ, വിവരമില്ലാത്തതുകൊണ്ട് ആ ഉസ്കാരം കഴിഞ്ഞിട്ട് അവനോട് പറയാം. ഇതൊക്കെ മനസ്സിലാക്കിയ കൗമിന്റെ മുമ്പിലാണ്, അല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാക്കാത്ത മനുഷ്യനോട് ഓ ചിലപ്പോ നമ്മളെ ഉസ്കാരം വസാതായി, ആ പള്ളിയിലുള്ളവന്റെ നിസ്കാരം ആകെ വസാതാക്കും. നാല് തൊള്ളി വച്ചിട്ട് നമുക്ക് തിരിയാത്ത ഭാഷയിലോ പറയും ചെയ്യാം, പിന്നെ അങ്ങോട്ട് പറയാനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇനിയിപ്പോ ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ത് നല്ല ഒന്നാം നമ്പർ ഇടി പാസ്സാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ തടഞ്ഞോക്കെ രണ്ടാമത്തെ വട്ടം ഒറ്റ ഇടി വെച്ചെടുക്കാൻ അവർ ചിന്തിക്കേണ്ട. അത്രയും കൂടി നബി അതിന്റെ ഗൗരവം പറയണേ. കാരണം തടുക്കാൻ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ മുമ്പിലൂടെ തന്നെ പോകാൻ വേണ്ടി ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ തടുക്കാം. അവൻ ആരല്ല, ശരിയായ മനുഷ്യനല്ല, ഷെയ്ത്താനാണ് എന്ന ഷെയ്ത്താന്റെ പരിപാടിയാണ് നിസ്കാരത്തിന്റെ മുമ്പിൽ ഉപവാസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ നടത്തം. യാതൊരു ലക്കുല്ലകാനില്ലാത്ത ഈ പോക്കുണ്ടല്ലോ, അത് ഷെയ്ത്താന്റെ പരിപാടിയാണ്. അതുകൊണ്ട് അത് നിർത്തണം എന്ന ഗൗരവ സ്വരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് വേറെ ഒന്ന് രണ്ട് മസലകളും നമുക്ക് ചർച്ച ചെയ്യാണ്. അതായത് നമസ്കാരത്തിന്റെ സമയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞപ്പോ വിശദീകരിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, അതായത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കുറെ ഇളവുകൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ളത്. ആ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കൽ ഇസ്ലാമിൽ നിർബന്ധമാണ്. എന്നാൽ ആ അഞ്ചു നേരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മൂന്ന് സമയങ്ങളിലായി നിർവഹിക്കാം. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ മൗലവി സാഹിബ് പറഞ്ഞല്ലോ നിസ്കാരം മൂന്ന് മതി, നിങ്ങൾ തേകഞ്ഞൂരായിട്ടുണ്ടോ? ഞാൻ അടുത്ത ക്ലാസ്സിന് വരുന്നില്ല എന്ന് ആരും മനസ്സിലാക്കണ്ട, ശരിക്ക് കേട്ടോ. എന്താ ഈ പറയുന്നത്, മൂന്ന് നേരം പറഞ്ഞാൽ എന്താണ്, എന്താണ് ഈ പറയുന്നത്? ഒരാൾക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നിസ്കാര ജമാക്കാം എന്നായി പറയുന്നത്. ജമാക്ക എന്ന് പറഞ്ഞ രണ്ട് നേരത്തുള്ള നിസ്കാരം ഒരു നേരത്താക്കി നിസ്കരിക്കുക. ഉദാഹരണം, ലുഹറും അസറും കൂടെ ഒരു സമയത്ത് നിസ്കരിക്കുക, ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിസ്കരിക്കുക. മഗ്‌രിബും ഇശാവും കൂടെ ഒന്നുകിൽ മഗ്‌രിബിന്റെ സമയത്ത് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഇശാവിന്റെ സമയത്ത് നിസ്കരിക്കുക. സുബഹിയോ സുബഹി വേറെ ഒന്നിനോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരൂല, അത് ആ സമയത്ത് തന്നെ ചെയ്യണം. ഇതാണ് ഈ മൂന്ന് നേരം എന്ന് പറഞ്ഞത്. പിന്നെന്താണ്, പിന്നെ കസറാക്കുക. കസറാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലുള്ള പലതൊക്കെ ചുരുക്കിക്കളയാം. അതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പല കാര്യങ്ങളും ചുരുക്കി ചെയ്ത് കാണിച്ചു. ഇപ്പൊ യുദ്ധ സമയത്ത് ഓടി നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു, റുക്കുഴും സുജൂദൊക്കെ സൗകര്യം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു, ദിബിര നോക്കണ്ട എന്ന് പറഞ്ഞു, അതൊക്കെ സാധാരണ നിസ്കാരത്തിൽ നിന്ന് പറയാൻ ചുരുക്കലാ. അതൊരു കസറ്. വേറൊരു കസറ്, നിസ്കാരത്തിലെ എല്ലാ നിയമങ്ങളിലും ഒരു മാറ്റവും വരുന്നില്ല, പക്ഷേ റക്അത്തിന്റെ എണ്ണം ചുരുക്കുന്നു. അതെന്താ, നാല് റക്അത്തുള്ള നിസ്കാരം രണ്ട് റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുക. അത് ഇസ്ലാമിൽ ഇളവുണ്ട് ആവശ്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ചില സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാലുള്ള നിസ്കാരങ്ങളൊക്കെ രണ്ട് നിസ്കരിച്ചാൽ മതി. മൂന്നുള്ളതിന് ഇളവ് ബാധകമല്ല, രണ്ടുള്ളത് ഒന്നാക്കാനും പാടില്ല, മൂന്നുള്ളത് ഒന്നരാക്കാനും പാടില്ല. അപ്പൊ കസറാക്കാൻ പറ്റാവുന്ന മൂന്ന് നിസ്കാരങ്ങളേ ഉള്ളൂ. നാല് റക്അത്തുള്ള നിസ്കാരങ്ങളിൽ രണ്ടരക്കാത്താക്കി നിസ്കരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദാ ബറബതും ഫിൽ അർദി فليس عليكم جناح ان تقصروا من الصلاه ان خفتم ان يفتنكم الذين كفروا ان الكافرين كانوا لكم عدوا مبينا واذا ضربتم في الارض നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലാഹു പറയുന്നു നിങ്ങൾ യാത്രയിലാണ്, فليس عليكم جناح നിങ്ങളുടെ മേൽ കുറ്റമില്ല, അൻ തഖസറൂ മിന الصلاه നിസ്കാരത്തിൽ നിന്ന് ചുരുക്കൽ വിരോധമില്ല, സത്യനിഷേധികളായ ആളുകൾ നിങ്ങൾക്ക് ഫിത്നയും ഫസാദും ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ചുരുക്കി നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഇന്നൽ കാഫിരീന കാനൂലക്കും അതുവ മുബീന, സത്യനിഷേധികൾ തീർച്ചയായും നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രുക്കളാണ്. ഇവിടെ ആയത്തിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഇൻ ഹിസ്തും നാ പറഞ്ഞു, നിങ്ങൾക്ക് ഭയപ്പാടുള്ള സമയത്ത് നിങ്ങൾക്ക് നിസ്കാരത്തിൽ നിന്ന് ചുരുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് നിലക്ക് ചുരുക്കലുണ്ട്. ഒന്ന്, നിസ്കാരത്തിൽ ഇപ്പൊ കിബിലക്ക് തിരിയണം,
ഇരുന്ന് അടക്കത്തോടുകൂടെ ഭൂമൂലില്ലാണി പാനിച്ചി നടങ്ങി ഒരുങ്ങിക്കൊണ്ട് നിസ്കരിക്കണം എന്നൊക്കെയാണ് നിയമം. എന്നാൽ ആ ഇളവുകളൊക്കെ ആ നിയമങ്ങളൊക്കെ മാറ്റി അതിനൊക്കെ ചുരുക്കിയിട്ട് പല കാര്യങ്ങളും ചുരുക്കിയിട്ടുള്ള നിസ്കാരമുണ്ട്. അതാണ് ഭയപ്പാടുള്ള സമയത്തിലുള്ള ഖസർ. ആ ഖസറിനെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭയമൊന്നുമില്ലാത്ത സമയത്ത് യാത്രക്കാരനായിരിക്കെയുള്ള രണ്ടു റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നുണ്ടല്ലോ, അത് ഖുർആനിലില്ല. എവിടെയുള്ളത്? ഹദീസിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അത് വിശദീകരിച്ച് തന്നത്. ഇത് പണ്ട് കാലത്തെ സഹാബത്തിന്റെ കാലത്തെ ചില സഹാബികൾക്ക് സംശയമുണ്ടായി. അവർക്ക് എന്താ സംശയം ഉണ്ടായത്? അവർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഇന്നാ നജിദു ഫീ കിതാബില്ലാഹി ഖസറ സലാത്തിൽ ഖൗഫി വലാ നജിദു ഖസറ സലാത്തിൽ മുസാഫിരി. فقال عبد الله إنا وجدنا نبينا صلى الله عليه وسلم يعمل عملا عملنا به. عبد الله بن عمر نور ചോദിക്കുകയാണ്, അല്ലയോ അല്ലാഹുവിന്റെ കിതാബിൽ ഭയപ്പാടുള്ള സമയത്ത് നിസ്കാരത്തിൽ നിന്ന് ചുരുക്കുന്നതിനെ പറ്റി മാത്രമല്ലേ ഞങ്ങൾ കാണുന്നുള്ളൂ? ഇന്നീ യാത്രയുടെ സമയത്ത് രണ്ട് റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കാമെന്നുള്ള വർത്തമാനം ഖുർആനിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മളത് സ്വീകരിക്കും? ആ സഹാബി പറഞ്ഞുകൊടുത്തു, നമ്മളൊക്കെ വിവരമില്ലാത്തവരാണ്, അള്ളാഹുവിന്റെ റസൂലാണ് ഖുർആൻ ഒരുക്കുന്നത്. ആ ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു തരാനാണ് നബിയെ നിയോഗിക്കപ്പെട്ടതും. ആ പ്രവാചകനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അമലു അമലൻ, ഞാൻ യാത്രയിൽ ചുരുക്കി നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചുറ്റും ചെയ്യുന്നു. ഖുർആനിലെന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഖുർആനിലില്ലാത്തത് വിശദീകരിച്ച് തരാൻ വേണ്ടിയാണല്ലോ റസൂൽ വന്നത്. അപ്പോ സലാത്തുൽ ഖൗഫ് ഭയമുള്ള സമയത്ത് ചുരുക്കി നിസ്കരിക്കലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. യാത്രക്കാരൻ ഇങ്ങനെ രണ്ട് റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കാന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായത് എവിടെ നിന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരപ്പെട്ട ഹദീസുകളിൽ നിന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ആദ്യം നമ്മൾ ഖസറിനെ പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഖസർ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു, നാല് റക്അത്തുള്ള നിസ്കാരം രണ്ട് റക്അത്താക്കി നിർവഹിക്കുക, ഇതാണ് ഖസർ. അപ്പൊ ദുഹർ രണ്ട് നിസ്കരിച്ചാൽ മതി, അസർ രണ്ട് നിസ്കരിച്ചാൽ മതി, ഇശ രണ്ട് നിസ്കരിച്ചാൽ മതി, മഗ്രിബിന് അത് ബാധകമല്ല മൂന്നെണ്ണം വേണം, സുബഹിക്കും ബാധകമല്ല രണ്ടെണ്ണം വേണം. ഇനി അത് യാത്രയിലുള്ളൊരു ഇളവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഭയമുള്ള അവസരം, അത് നമ്മൾ മാറ്റിവെക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സലാത്തുൽ ഖൗഫ് വിശദീകരിച്ചപ്പോ ജമാഅത്തിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോ ഭയമുള്ള സമയത്ത് വരെ നബി അവരെയും കൊണ്ട് വിശദീകരിച്ചു. പിന്നെ മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഈ സമയത്ത് യാത്ര പോകുമ്പോ എത്ര ദൂരം പോയാലാണ് നമുക്ക് ഖസറാക്കാൻ പറ്റുക? ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഖസറ് വീട്ടിൽ നിന്ന് പറ്റില്ല, ജമ്മ വീട്ടിൽ നിന്ന് പറ്റും.